ഗുഡ് മോർണിംഗ് ജീസസ് ലാംബ്സ്. എല്ലാ ജീസസ് ലാംബ്സും രാവിലെ എഴുന്നേറ്റോ? രാവിലെ എഴുന്നേറ്റ് ദൈവവചനം പഠിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നറിയാം. എല്ലാ കൂട്ടരും എഴുന്നേറ്റോ? എഴുന്നേറ്റല്ലേ. അങ്ങനെയെങ്കിൽ ഈ ഒരു പുതിയൊരു ദിവസം നമുക്ക് പുതിയൊരു ദൈവവചനം പഠിക്കാം. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന വാക്യം ആവർത്തന പുസ്തകം 31:11. ആവർത്തന പുസ്തകം 31:11. ഇസ്രയേൽ മുഴുവനും നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അവർ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ ഈ ന്യായപ്രമാണം എല്ലാ ഇസ്രയേലിലും കേൾക്കെ അവരുടെ മുൻപാകെ വായിക്കണം. നമ്മൾ ഒത്തിരി നാളായി പഠിച്ചു വരുന്ന ഒരു വേദഭാഗമാണല്ലേ. ഇവിടെ മോശ എന്ത് ചെയ്തു? ഇസ്രയേൽ മക്കളെ ദൈവം മുഖാന്തരം വിട്ടുവിച്ചു. ദൈവം മോശയോട് പറഞ്ഞു, എൻ്റെ ജനം ഈജിപ്തിൽ ഭയങ്കര കഷ്ടപ്പാടാണ്, അപ്പോൾ നീ എന്ത് ചെയ്യണം? അവരെ ചെന്ന് വിടുവിക്കണം. മോശ ആദ്യം ഒത്തിരി പറഞ്ഞ് എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഞാൻ വിക്കുള്ളവനാണ്. പക്ഷേങ്കിൽ ദൈവം മോശയെ ബലപ്പെടുത്തി ഇസ്രയേൽ മക്കളെ ആ ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് വിടുവിച്ച് ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന ആ വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയിലുള്ള സംഭവങ്ങളാണ് നാം ഇവിടെ വായിക്കുവാനിടയായി തീർന്നത്. ഈ ആവർത്തന പുസ്തകം എന്ന് പറയുന്നത് തന്നെ മോശയുടെ ഒരു ഭയങ്കര ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് സ്പീച്ചസാണ്. ഒത്തിരി സ്പീച്ചുകളാണ് മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞിരിക്കുന്നത്. അവരെങ്ങനെ നടക്കണം, അവരെ ഉപദേശിക്കുകയാണ്. ദൈവം തിരഞ്ഞെടുക്കുന്ന ആ സ്ഥലത്ത് വരുമ്പോൾ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ന്യായ പ്രമാണം എല്ലാ ഇസ്രായേലിൻ്റെയും മുൻപാകെ എന്ത് ചെയ്യണം? വായിക്കണം. മോശ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ അടുക്കൽ കടന്നു എന്ന് ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന ഒരു കൽപ്പനകളുണ്ട്. അപ്പോൾ ആ കൽപ്പനകൾ അവർക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പറയുകയാണ്, എല്ലാ ഇസ്രായേലരും അടുത്തു വരുമ്പോൾ ആ കൽപ്പനകൾ, ആ ന്യായപ്രമാണം എന്തു ചെയ്യണം? ഉറക്കെ വായിക്കണം. അപ്പോൾ കാരണം അടുത്തൊരു ദേശത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്, അവർ പല പല ആളുകളുമായിട്ട് ഇടപെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരോട് എങ്ങനെയൊക്കെ നിങ്ങൾ മിണ്ടണം, അല്ലെങ്കിൽ ആരോട് മിണ്ടരുത് എന്ന ആ ന്യായപ്രമാണം എന്ത് ചെയ്യണം? എല്ലാ ഇസ്രായേലിനെയും മുൻപാകെ എന്ത് ചെയ്യണം? വായിച്ച് കേൾപ്പിച്ച് അവരെ അനുസരിപ്പിക്കണമെന്ന് മോശയോട് ദൈവം പറഞ്ഞിരിക്കുകയാണ്. അതേ കൂട്ടുകാരെ, നാം ഏത് രാജ്യത്തായിക്കോട്ടെ, ഏത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിക്കോട്ടെ, നമുക്ക് ഫോളോ ചെയ്യാൻ ആരുണ്ട്? യേശുവിനുണ്ടല്ലേ. അപ്പം എവിടെ ആയിരുന്നാലും ചിലപ്പോൾ ആരും നമ്മളെ കാണുവാനില്ലായിരിക്കും. പേരൻസ് ഒന്നും നമ്മളുടെ കൂടെ ഇല്ല, നമ്മളെ സിബ്ലിങ്സ് ഒന്നും ആരും നമ്മുടെ കൂടെ കാണത്തില്ല. പക്ഷേങ്കിൽ ആരും നമ്മളെ കാണുന്നുണ്ടെന്ന് നമ്മൾ എപ്പോഴും ആലോചിക്കണം. ആര് കാണുന്നുണ്ട്? എൻ്റെ യേശുപ്പച്ചൻ എന്നെ കാണുന്നുണ്ട്. ഞാൻ നടക്കുന്നതും ഞാൻ ഇരിക്കുന്നതും ഞാൻ ഏതറ്റത്ത് പോയാലും എൻ്റെ യേശുപ്പച്ചൻ എന്നെ കാണുന്നുണ്ട്. ഞാൻ കിടക്കുന്നത്, ഞാൻ ചിന്തിക്കുന്നത് എല്ലാം കാണുന്ന എൻ്റെ യേശുപ്പച്ചൻ ഉണ്ടെന്ന് ഉള്ള ഒരു ഉറപ്പ് നമുക്ക് വേണം. അതുകൊണ്ട് വേണ്ടാത്ത ഒരു രീതിയിലും പോകാതെ, ഒരു തെറ്റിലേക്കും പോകാതെ യേശുപ്പച്ചനോട് പ്രാർത്ഥിച്ച് ദൈവവചനം വായിച്ച് നമുക്ക് മുന്നേറാം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.